വെൽക്കം ബാക്ക് ടു ടെക് ട്രാവൽ റെക്കോർഡ്സ്. നമ്മുടെയൊക്കെ വാഹനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ച് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ പെയിൻറ് മൊത്തമായിട്ട് ഇളകിപ്പോയതല്ല, പെയിൻറ്റിൻ്റെ മുകളിൽ വന്ന ചെറിയ ചെറിയ പാടുകൾ അല്ലെങ്കിൽ ചെറിയ വരകൾ, അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് സ്ക്രാച്ച് റിമൂവ് ചെയ്യേണ്ട ഭാഗം ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് റബ്ബിംഗ് കോമ്പൗണ്ട് ആണ്. ഇത് വാഹനങ്ങളുടെ പെയിൻറ് വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ MRP 75 രൂപയാണ്. ബോട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് കുറച്ചെടുത്ത് സ്ക്രാച്ചുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നതുപോലെ ആ സ്ക്രാച്ചുള്ള ഭാഗത്തുനിന്ന് റബ് ചെയ്യാം. സ്ക്രാച്ച് പൂർണ്ണമായിട്ടും പോയിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുകയാണ്. വീണ്ടും കോട്ടൺ വേസ്റ്റ് കൊണ്ട് റബ്ബ് ചെയ്യാം. കുറച്ചും കൂടെ സ്ക്രാച്ച് ഉണ്ട്, അതുകൊണ്ട് മൂന്നാമതും അപ്ലൈ ചെയ്യുകയാണ്. സ്ക്രാച്ച് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഇതാണ് കാർ പോളിഷ്. ഇത് പെയിൻറ് വിൽക്കുന്ന ഷോപ്പിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ MRP വരുന്നത് 330 ആണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ടെങ്കിൽ ഒരു റബ്ബിംഗ് കോമ്പൗണ്ടും കാർ പോളിഷും വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ കോട്ടൺ വേസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ഈ പോളിഷ് നമ്മുടെ പെയിൻറ്റിന് മുകളിൽ ഒരു കോട്ടിങ് പോലെ പറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്കതൊന്ന് റബ്ബ് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ റബ്ബ് ചെയ്യാം. ഇവിടുത്തെ ക്ലേസിങ് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് റബ്ബ് ചെയ്തതിന് ശേഷം കോട്ടൺ വേസ്റ്റിൻ്റെ നല്ല വശം എടുത്തെടുത്ത് റബ്ബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കോട്ടൺ വേസ്റ്റിൻ്റെ സൈഡ് എപ്പോഴും മാറ്റി മാറ്റി കൊടുക്കണം. ഇവിടുത്തെ സ്ക്രാച്ച് പൂർണ്ണമായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇത് ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിലാണ്. ഇതിൽ ഫുള്ള് നഖം കൊണ്ടിട്ടുള്ള സ്ക്രാച്ചാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് റബ്ബ് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. സ്ക്രാച്ച് ഫുള്ളായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.